മാധ്യമങ്ങൾ നോക്കിയാൽ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള വാർത്തകളേ ഉള്ളൂ. അതെല്ലാം തന്നെ സി പി എമ്മും എൽ ഡി എഫും ഭരിക്കുന്ന ബാങ്കുകൾ. എന്നാൽ കോൺഗ്രസോ യു ഡി എഫോ ഭരിക്കുന്നതും അവർ ഭരിച്ചിരുന്നതുമായ ഒരു ബാങ്കിലെ ക്രമക്കേടുകൾ പോലും വാർത്തയാകുന്നുമില്ല. കോൺഗ്രസ് ഭരണകാലത്ത് തൃശ്ശൂർ പുത്തൂർ സഹകരണ ബാങ്കിൽ നേതാക്കൾ കൊള്ളയടിച്ചത് 35 കോടിയോളം രൂപയാണ്. നിക്ഷേപകരുടെ പരാതിയിൽ അന്ന് ഭരണസമിതിക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിരുന്നു. യു ഡി എഫ് ഭരണസമിതിയിലെ പലരും വായ്പാ ക്രമക്കേടുകളിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി സഹകരണ വകുപ്പിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. സഹകരണ ബാങ്കിലെ നിക്ഷേപം ക്രമവിരുദ്ധമായി വിനിയോഗിച്ചതിന് നിരവധി പരാതിയും പോലീസിൽ കൊടുത്തിരുന്നു. ഇക്കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ അറിഞ്ഞ ഭാവം നടിച്ചില്ല. നിക്ഷേപം തിരിച്ചു കിട്ടാതെ വിലപിക്കുന്ന പാവങ്ങളുടെ കണ്ണീർ കാണാനും ലൈവ് വാർത്തയാക്കാനും അന്തിചർച്ച ചെയ്യാനും മാധ്യമങ്ങൾക്ക് മടിയായിരുന്നു. ഒരന്തിചർച്ച പോലും ഒരു മാധ്യമങ്ങൾ പോലും നടത്തിയില്ല. നിക്ഷേപം തിരിച്ചു കിട്ടാത്ത വിഷമത്തിൽ പലരും ആത്മഹത്യ ചെയ്തു. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഭരണസമിതി അംഗങ്ങളോട് 3,17,00,000 രൂപ തിരിച്ചടയ്ക്കാൻ ഉത്തരവിട്ടിരുന്നു. വകുപ്പ് 65 പ്രകാരം 2 തവണയാണ് അന്വേഷണം നടത്തിയത്. ആദ്യ അന്വേഷണത്തിൽ 2,53,00,000 രൂപയും രണ്ടാമത് 64,00,000 തിരിച്ചടയ്ക്കാനാണ് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടത്. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരായ സുരേഷ് കാക്കനാട്, നന്ദൻകുന്നത്ത്, ടി കെ ശ്രീനിവാസൻ ഇവരുൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് നൽകിയത്. നന്ദൻകുന്നത്ത് ഇപ്പോൾ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ടി കെ ശ്രീനിവാസൻ ഇപ്പോൾ പുത്തൂർ പഞ്ചായത്ത് അംഗവുമാണ്. ഇവരെല്ലാം കോൺഗ്രസ് നേതാക്കളായതിനാൽ ഇവിടേക്ക് മാധ്യമങ്ങൾ എത്തിയില്ല. ഇഡിയുടെ അന്വേഷണവും ഉണ്ടായില്ല. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള നിക്ഷേപകർ ഒറ്റക്കെട്ടായി ഭരണസമിതിക്കെതിരെ നിലപാടെടുത്തു. അവർ കോൺഗ്രസിനെ തറപറ്റിച്ചു. എൽ ഡി എഫ് വിജയിച്ചു. അധികാരം ഏറ്റെടുത്ത എൽ ഡി എഫ് ഭരണസമിതി നാട്ടുകാരിൽ നിന്ന് ചെറു നിക്ഷേപം സ്വീകരിക്കുകയും വഞ്ചിതരായ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ നടപടിയെടുക്കുകയും ചെയ്തു. ഇതൊന്നും മാധ്യമങ്ങൾ കണ്ടതുമില്ല, വാർത്തയാക്കിയതുമില്ല.